ബിജെപിക്ക് രാഷ്ട്രീയം തിരിച്ചു വരുമ്പോൾ വരാം, ചെയ്യുന്നത്. തിരിച്ചു വരാം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ രണ്ട് മൂന്ന് ദിവസത്തെ യു ഡി എഫിലെ സംഭവവികാസങ്ങളൊന്ന് വിലയിരുത്തുമ്പോൾ, ഇടതുമുന്നണി ഒന്ന് കൊതിച്ചു, ലീഗ് ഒന്ന് ശ്രമിച്ചു, യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് ഒന്ന് കുലുങ്ങി, ഏറ്റവും ഒടുവിൽ അതൊരു വെടിനിർത്തലിൽ ചെന്ന് അവസാനിച്ചു ചില കോംപ്രമൈസുകളുടെ അടിസ്ഥാനത്തിൽ. ഈ പറയുന്നത് പോലെ ഒരു ശ്രമവും ഒരു ഘട്ടത്തിലും ലീഗ് നടത്തിയില്ല ഇടതിലേക്ക് ചാടാൻ, അല്ലെങ്കിൽ ഇടതുമുന്നണി അങ്ങനെ ആഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞു വെക്കാനാവില്ലല്ലോ. ഇത്തവണ കുറച്ചുകൂടി ബലം പിടിച്ചല്ലായിരുന്നോ കാര്യങ്ങൾ? തീർച്ചയായിട്ടും അതിലെന്താ സംശയം രഞ്ജിത്. അതായത് മുമ്പും ഈ സീറ്റ് യു ഡി എഫിലെ സീറ്റ് വിഭജന ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ലീഗ് പലപ്പോഴും ഞങ്ങൾക്കൊരു സീറ്റിനു കൂടി അർഹതയുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇത്രത്തോളം ആ സീറ്റ് കിട്ടിയേ തീരൂ എന്നൊരു നിലപാട്, ഒരു 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 എന്താ പറയാ, കടുംപിടുത്തത്തോളം എത്തുന്ന രീതിയിൽ. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഈ മൂന്നാം സീറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് തരാൻ തയ്യാറായില്ലെങ്കിൽ ആ മൂന്നാം സീറ്റിൽ വേണമെങ്കിൽ തനിച്ച് മത്സരിക്കാനും ലീഗ് തയ്യാറാകും എന്ന രീതിയിലേക്കാണ് ഇന്നലെ പി എം എ സലാം പറഞ്ഞത്. അദ്ദേഹം ഒന്നുകൂടെ കടത്തി പറഞ്ഞു, സിറ്റിംഗ് സീറ്റുകൾ വിട്ടുതരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആലപ്പുഴയിലും മത്സരിക്കാൻ ലീഗ് തയ്യാറാണ് എന്നുള്ള നിലയ്ക്ക് വരെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇതിനു മുമ്പ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ഇതൊക്കെ മുഴുവനും ലീഗ് പറയുന്നത് മുഴുവൻ അതേപടി ഈ മൂന്നാം സീറ്റിന് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ മൂന്നാം സീറ്റ് കിട്ടില്ലേ ലീഗ് യു ഡി എഫ് വിട്ടുപോകും എന്ന നിലയ്ക്കൊന്നും രാഷ്ട്രീയ നിരീക്ഷകരെ ആരും ആ രീതിയിൽ കരുതിയില്ല. ഭൂരിപക്ഷം പേരും ചിന്തിച്ചത് ലീഗ് വളരെ സമ്മർദ്ദം ഉപയോഗിക്കുന്നു, ചുരുങ്ങിയപക്ഷം ഒരുപക്ഷെ ഒരു ലോക്സഭാ സീറ്റിന് പകരം ഒരു രാജ്യസഭാ സീറ്റെങ്കിലും ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമമാണ് ലീഗിന്റെ ഈ കടുത്ത വാശിയോളം എത്തുന്ന ഈ ഈ നിലപാട് എന്ന് പറഞ്ഞു. അത് ഏറെക്കുറെ ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയിൽ അത് ഏറെക്കുറെ അങ്ങനെ ആയി തീരുന്ന കാഴ്ചയാണ് കണ്ടത്. ഞാൻ തന്നെ ഇന്നലെ ഇതേ ചാനലിൽ ഒരു ചർച്ചയിൽ ഇരുന്നപ്പോ ഇടതുപക്ഷ സഹയാത്രികൻ റജി ലുക്കോസ് പറഞ്ഞു, ഇനി ലീഗിനെ സംബന്ധിച്ചിടത്തോളം പിന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്, കോൺഗ്രസ് വഴങ്ങുകയല്ലാതെ ലീഗിന് ഒരു അടി ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലയ്ക്കൊക്കെ ഇന്നലെ പറഞ്ഞു. അപ്പൊ അപ്പോഴും ഞാൻ ഇന്നലെ എടുത്ത നിലപാടും അതൊക്കെ രാഷ്ട്രീയത്തിൽ സാധാരണമാണ്, പക്ഷെ ഒരടി മുന്നോട്ടല്ലാതെ പിന്നോട്ട് പോകുന്ന പതിവില്ല എന്നൊക്കെ പറഞ്ഞത് അത് ഇമ്പോസിബിൾ എന്നുള്ള വാക്കൊന്നും രാഷ്ട്രീയത്തിലില്ല. അതൊക്കെ സമയത്തിനും കാലത്തിനും ഒക്കെ അനുസരിച്ച് മാറും എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പക്ഷെ ഇന്നിപ്പോ അതാണ് സംഭവിച്ചത് നമ്മുടെ കണ്ണിൽ കണ്ടത്. കോൺഗ്രസിനകത്ത് തന്നെ പലരും പറഞ്ഞു ലീഗിന് തീർച്ചയായിട്ടും, ഇപ്പൊ കെ മുരളീധരൻ പറഞ്ഞു മൂന്നാം സീറ്റിന് തീർച്ചയായിട്ടും ലീഗിന് അർഹതയുണ്ട്, വേണമെങ്കിൽ വടകര സീറ്റ് വിട്ടുകൊടുക്കാൻ പോലും ഞാൻ മടിക്കില്ല, ഞാൻ തയ്യാറാണ് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. ഇതിപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യു ഡി എഫിലെ രണ്ടാമത്തെ കക്ഷിയാണ് ലീഗ്, 15 സീറ്റിലധികം നിയമസഭയിലുള്ള ലീഗിന് സ്വാഭാവികമായിട്ടും നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സീറ്റ് മാത്രമുള്ള കേരള കോൺഗ്രസ് ജോസഫിന് ഒരു സീറ്റ് കൊടുക്കുമ്പോൾ, ലോക്സഭയിലേക്ക് ഒരു ബെർത്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 15 സീറ്റും, അതുപോലെ തന്നെ മലബാറിൽ യു ഡി എഫിന്റെ എല്ലാ സീറ്റുകളിലും നിർണായക ശക്തിയായി നിൽക്കുന്ന ലീഗിനെ സംബന്ധിച്ചിടത്തോളം 3 സീറ്റ് ആവശ്യപ്പെടുന്നത് ഒരു അനൗചിത്യമോ അല്ലെങ്കിൽ ഒരു അവകാശ അതിരുവിട്ട അമിത അവകാശവാദം എന്നൊന്നും നമുക്ക് പറയാനും കഴിയില്ല. പക്ഷെ എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചില പരിമിതികളുണ്ട്, അവർക്ക് ചില എന്താ പറയുക കൺസ്ട്രെയിൻസ് ഉണ്ട്. ആ കൺസ്ട്രെയിൻസ് ലീഗ് പലപ്പോഴും ഇതിനു മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇപ്പോഴും ലീഗ് അത് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ 5-ാം മന്ത്രിസ്ഥാനത്തിന്റെ ലീഗ് വലിയ അവകാശവാദം ഉന്നയിച്ച ഘട്ടത്തിൽ അത് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് യു ഡി എഫ് രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ അതുണ്ടാക്കിയ കൺഫ്യൂഷൻ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ലീഗ് 3-ാം സീറ്റിന് വേണ്ടി കടുംപിടുത്തം പിടിച്ചാൽ ഒരുപക്ഷെ അന്നത്തെ അതേ വികാരം ലീഗിന്റെ സമ്മർദ്ദങ്ങൾക്കെല്ലാം യു ഡി എഫ് വഴങ്ങുന്നു, യു ഡി എഫ് എന്ന് പറയുന്ന ലീഗിന്റെ ഔദാര്യത്തിൽ നിൽക്കുന്ന ഒരു മുന്നണിയാണ് എന്ന രീതിയിലേക്കൊക്കെ വ്യാഖ്യാനങ്ങൾ പോകും. അത് യു ഡി എഫിന് ഇലക്ഷനിൽ എത്ര കണ്ട് ഗുണം ചെയ്യും എന്നുള്ള കാര്യം സംശയിക്കേണ്ടതാണ്. ശരി, പക്ഷെ ഇവിടെ എന്നെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം, യു ഡി എഫിനില്ലാത്ത ഉത്കണ്ഠയാണ്, കോൺഗ്രസിനോ കോൺഗ്രസിന്റെ നേതാക്കൾക്കോ ഇല്ലാത്ത ഒരു ഉത്കണ്ഠയാണ് ലീഗിന്റെ സീറ്റിന്റെ കാര്യത്തിൽ LDFനുള്ളത്. അതൊരു എന്താ പറയുക, ഏറ്റവും കൂടുതൽ സീറ്റുകൾക്ക് ഈ മൂന്നിൽ രണ്ടിൽ കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ട്, വേണമെങ്കിൽ 6 സീറ്റുകൾ വരെ കൊടുക്കാവുന്ന രാഷ്ട്രീയ കക്ഷിയാണ് ലീഗ് എന്ന് തുടർച്ചയായി പറയുന്ന ഇ പി ജയരാജനാണ് ഇന്നും പത്തനംതിട്ട അദ്ദേഹം പറയുകയാണ് ലീഗിനെ അവഗണിക്കുന്നു കോൺഗ്രസ്, ലീഗിന് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല എന്ന് പറയാം. തമാശ, എന്തുകൊണ്ടാണ് UDFനില്ലാത്ത ഉത്കണ്ഠ, യു ഡി എഫിലെ ഘടകകക്ഷികൾക്ക് ഇല്ലാത്ത ഉത്കണ്ഠ, യു ഡി എഫ് ചർച്ചകളിൽ ഇല്ലാത്ത തീയും പുകയും, അതായത് എരുതിയിൽ എണ്ണയൊഴിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പറയാം, പക്ഷെ ഒരു സാധാരണ മുന്നണി മര്യാദയും ഔചിത്യവും ഒക്കെ ഉണ്ടല്ലോ. ഒരു മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ചയിൽ
മറ്റൊരു മുന്നണിയുടെ പ്രധാന നേതാവ് കൺവീനർ അടക്കമുള്ള ആളുകൾ ഇത്രമാത്രം ഇടപെടുന്നതും അവർക്ക് മൂന്നല്ല 30 സീറ്റിന് അർഹതയുണ്ട് അല്ലെങ്കിൽ 6 സീറ്റിന് അർഹതയുണ്ട്, ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല, ലീഗിനെ കൂടാതെ കോൺഗ്രസ് മത്സരിച്ചാൽ ഒരൊറ്റ സീറ്റും കിട്ടില്ല, പക്ഷെ ലീഗ് തനിച്ച് മത്സരിച്ചാൽ മൂന്നിലേറെ സീറ്റുകൾ കിട്ടും തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളാണ് ലീഗ് ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പാളയത്തിൽ പടയുണ്ടാക്കി അത് വെടക്കാക്കി തനിക്കാക്കുക എന്ന ലക്ഷ്യമാണ് CPM ലക്ഷ്യമിടുന്നത്. ശരി, ലീഗ് വരാത്തത് കൊണ്ട് മാത്രമാണ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജയേന്ദ്രൻ സാർ എന്ത് പറഞ്ഞാലും ശരി, ലീഗ് തയ്യാറല്ലാത്തത് കൊണ്ട് മാത്രം ലീഗ് ഇപ്പൊ ഇടതുമുന്നണിയിൽ ഇല്ലാന്ന് വിചാരിച്ചാൽ മതി. സാർ അല്ലാതെ സാറിന് ലീഗ് മറുപടി പറയട്ടെ, അതിലേക്ക് വരാം.